ഹായ് ദോസ്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ലൈംഗിക ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കുവാൻ സ്കലന നിയന്ത്രണം എങ്ങനെ സാധ്യമാക്കാം? ദോസ്തോ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുകയാണ്. ലൈംഗിക ജീവിതം ആഹ്ലാദകരമാക്കുവാൻ സ്കലന നിയന്ത്രണം അനിവാര്യമാണ്. ഒരു ലോ റേസ് എന്ന രീതിയിൽ ലൈംഗിക ബന്ധത്തെ നമ്മൾ കണ്ടേ തീരൂ. ആമയുടെയും മുയലിൻ്റെയും കഥയിലെ ആമയെപ്പോലെ പതുക്കെ മുന്നേറുന്നവർക്ക് മാത്രമാണ് ലൈംഗികതയിൽ യഥാർത്ഥ വിജയം ലഭിക്കുന്നത്. ദമ്പതികളുടെ ലൈംഗിക ജീവിതം താറുമാറാക്കുന്ന ശീഘ്രസ്ഖലനത്തെ മറികടക്കാനുള്ള വളരെ ലളിതമായ വഴികളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പങ്കാളികളിൽ ഇരുവർക്കും ലൈംഗിക ആഹ്ലാദം ലഭിക്കുന്നതിന് മുൻപ് സ്ഖലനം നടക്കുന്നതിനെയാണ് ശീഘ്രസ്ഖലനം എന്ന് പൊതുവായി പറയുന്നത്. ലിംഗപ്രവേശത്തിന് ശേഷം 3-4 മിനിറ്റിനകം സ്ഖലനം നടക്കുന്നത് സ്വാഭാവികമാണ് കൂടുതലും ആൾക്കാരിൽ. ലിംഗം പ്രവേശിച്ച് 7 മുതൽ 20 വരെ ചലനങ്ങൾക്കകം സ്ഖലനം നടക്കുന്നതിൽ സാധാരണയായി അസ്വാഭാവികമായി ഒന്നുമില്ല എന്ന് പറയാം. എന്നാൽ ഇത്തരം സ്വാഭാവിക സാഹചര്യങ്ങൾക്ക് മുമ്പേ തന്നെ സ്ഖലനം നടക്കുകയാണെങ്കിൽ ശീഘ്രസ്ഖലനമായി നമ്മൾ കാണേണ്ടതുണ്ട്. എല്ലാ ലൈംഗിക പ്രശ്നങ്ങളും പരിഹരിക്കാൻ സഹായിക്കുന്ന സുപ്രധാന കാര്യമാണ് ഇണകൾ തമ്മിലുള്ള വ്യക്തിബന്ധം മെച്ചപ്പെടുത്തുക എന്നുള്ളത്. വിവാഹത്തിന് ശേഷം കുറച്ചുനാൾ കഴിയുമ്പോഴാണ് നല്ല വ്യക്തിബന്ധവും ശരിയായ അടുപ്പവും ഉണ്ടാകുന്നത്. പക്വവും യാഥാർത്ഥ്യബോധവുമുള്ള വ്യക്തിബന്ധം ഉണ്ടാകുന്നത് ശീഘ്രസ്ഖലനം പരിഹരിക്കാൻ വളരെ അത്യാവശ്യവുമാണ്. അത് സഹായിക്കുകയും ചെയ്യും. ജീവിത തിരക്കുകൾക്കിടയിൽ ചടങ്ങ് പോലെ ചെയ്തു തീർക്കേണ്ട കാര്യമല്ല ലൈംഗിക ബന്ധം. മനസ്സിന് സ്വസ്ഥതയും ശാന്തിയും നേടാൻ സഹായിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഓരോ ലൈംഗിക ബന്ധവും. സമാധാനപൂർണമായ മനസ്സോടെ ആയിരിക്കണം അതിനെ സമീപിക്കേണ്ടത്. ഇടപ്പറയിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ചുനേരം ഇണകള് ഒരുമിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുന്നതും സൗഹൃദത്തോടെ പരസ്പരം കൊച്ചുവർത്തമാനങ്ങൾ പറയുന്നതും മനസ്സിന് ശക്തിയേകും. കഴിയുന്നത്ര സാവധാനത്തോടെ മാത്രം ലൈംഗികതയിലേക്ക് കടക്കുക. പൂർവ്വലീലകളിലൂടെ ഇണയെ പരമാവധി ഉത്തേജിപ്പിച്ചതിന് ശേഷം മാത്രമേ ലൈംഗിക ബന്ധത്തിന് മുതിരാവൂ. പൂർവ്വലീലകളിൽ വ്യത്യസ്തത കണ്ടെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ലൈംഗിക ജീവിതം കൂടുതൽ ആഹ്ലാദകരമാക്കാൻ സാധിക്കും. ഇണയുടെ താല്പര്യങ്ങൾ ചോദിച്ചറിയാനും സങ്കോചമില്ലാതെ ഉള്ളു തുറന്ന് സംസാരിക്കാനും തയ്യാറാകുമ്പോൾ ലൈംഗിക ബന്ധം കൂടുതൽ ഹൃദ്യമാകും. ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം അടുത്ത 2-3 ചലനങ്ങൾക്കുള്ളിൽ തന്നെ സ്ഖലനം നടക്കും എന്ന തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ ചലനം നിർത്തുകയും 1986 ഡോക്ടർ ജെ സീമൻ ആവിഷ്കരിച്ച സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് ടെക്നിക്ക് നമുക്ക് വിജയകരമായിട്ട് പ്രയോഗത്തിൽ വരുത്താവുന്നതുമാണ്. അതായത്, സ്ഖലന സമയം കൃത്യമായി മനസ്സിലാക്കി സ്ഖലനത്തെ നിയന്ത്രണത്തിലാക്കുകയാണ് ഇതുകൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. ചലനം നിർത്തിയ ഉടനെ തന്നെ മറ്റെന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. ലൈംഗികേതര വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് സ്ഖലനമുണ്ടാകുന്നു എന്ന തോന്നലിൽ നിന്ന് നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിനെ മറികടക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവൃത്തിയാണിത്. ലൈംഗിക വേഴ്ച വേളയിൽ ഇടയ്ക്ക് ഇണകളുടെ പൊസിഷൻ മാറുന്നത് ബന്ധം ആഹ്ലാദകരമാക്കുവാനും സമയം ദീർഘിപ്പിക്കുവാനും സഹായിക്കുന്ന ഒന്നാണ്. സ്ഖലനത്തിന് തൊട്ടു മുൻപായി ബന്ധപ്പെടൽ നിർത്തി നിലമാറ്റുക. ഒരേ നിലയിൽ നിർത്തി തുടങ്ങുന്നതിനേക്കാൾ നല്ലതായിരിക്കും നിലമാറ്റി ബന്ധം വീണ്ടും തുടങ്ങുന്നത്. പുതിയൊരു പൊസിഷനിൽ ബന്ധം തുടരുമ്പോൾ ശീഘ്രസ്ഖലനം നിയന്ത്രിക്കുന്നതിനോടൊപ്പം പുതുമയുടെ ആസ്വാദ്യതകൾ കൂടി അനുഭവിക്കാൻ കഴിയും. സ്ഖലനം നടന്നേ തീരൂ എന്ന നിർണായക ഘട്ടത്തിന് തൊട്ടു മുൻപ് ലിംഗം യോനിക്ക് പുറത്തെടുത്ത് ലിംഗമകുടത്തിന് തൊട്ട് താഴെയായി ചൂണ്ടുവിരലും പെരുവിരലും കൊണ്ട് ശക്തിയായി ഞെക്കിപ്പിടിക്കുക. 1 മിനിറ്റോളം ഇത്തരത്തില് ബലമായി പിടിച്ചു നിൽക്കണം. സ്ഖലനം നടന്നേ തീരൂ എന്ന തോന്നല് മാറിക്കഴിഞ്ഞാൽ വീണ്ടും ലിംഗയോനി സംഭവം തുടരാവുന്നതാണ്. ഒരു ബന്ധപ്പെടലിനിടെ 2-3 തവണ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. മാസ്റ്റേഴ്സ് ആൻഡ് ജോൺസൺ ആണ് ഈ ടെക്നിക്ക് വിജയകരമായിട്ട് ആൾക്കാരിലേക്ക് എത്തിച്ചത്. സ്ക്വീസ് ടെക്നിക്ക് എന്നാണ് ഇതിന് പറയുന്നത്. രോഗങ്ങൾ കൊണ്ടോ നാഡീ പ്രശ്നങ്ങൾ കൊണ്ടോ ഉള്ള ശീഘ്രസ്ഖലനമാണെങ്കിൽ ചികിത്സ കൂടിയേ തീരൂ. വിഷാദ രോഗം പോലെയുള്ള പ്രശ്നമുള്ളവർ, ചില പ്രത്യേക രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ എന്നിവർക്കൊക്കെ ശീഘ്രസ്ഖലനം ഉണ്ടായെന്ന് വരാം. വിദഗ്ധനായ ഒരു യൂറോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ സെക്സ് തെറാപ്പിസ്റ്റിനെയോ ആൻഡ്രോളജിസ്റ്റിനെയോ ആണ് സമീപിച്ച് പ്രശ്നപരിഹാരം കാണാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആയുർവേദമനുസരിച്ച് ഒരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഒരുപാട് നല്ല മാർഗങ്ങൾ, ഒരുപാട് നല്ല ഒറ്റമൂലി പ്രയോഗങ്ങളുണ്ട്. തന്നെയുമല്ല, സ്ഥിരമായി പ്രാണായാമം ചെയ്യുകയാണെങ്കിൽ ശീഘ്രസ്ഖലനം എന്ന വ്യാധി പൂർണ്ണമായും മാറ്റാവുന്നതാണ്. പ്രത്യേകിച്ചും കപാലപാതി പ്രാണായാം, അനുലോം വിലോം പ്രാണായാം, ബാഹ്യ പ്രാണായാം, ഈ 3 പ്രാണായാമങ്ങളാണ് പ്രധാനമായിട്ടും ശീഘ്രസ്ഖലനം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത്. ഇനിയൊന്ന്, ജനനേന്ദ്രിയ ഭാഗത്തെ പേശികൾക്ക് വ്യായാമം നൽകുന്നതിലുള്ള ലഘുവിദ്യയാണ്
കെഗൽസ് വ്യായാമം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പരാമർശിച്ചിട്ടുണ്ട്. മൂത്രമൊഴിക്കുമ്പോൾ അവസാന തുള്ളി പുറത്ത് കളയുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഏതൊക്കെ പേശികൾ എങ്ങനെയൊക്കെ ചലിക്കുന്നു എന്ന് നിരീക്ഷിക്കുക. അതുപോലെ ജനനേന്ദ്രിയ ഭാഗത്തെ പേശികൾ ഇറുക്കിയും അയച്ചും ചലനങ്ങൾ ആവർത്തിക്കുന്നതാണ് കെഗൽസ് എക്സസൈസ്. ഏത് സമയത്തും എവിടെ വെച്ചും ചെയ്യാവുന്ന ഈ വ്യായാമങ്ങൾ ജനനേന്ദ്രിയ പേശികൾക്ക് ബലം നൽകുകയും ലൈംഗിക പ്രവർത്തനങ്ങൾ കൂടുതൽ മുറുക്കമുള്ളതാക്കുകയും ചെയ്യും. സ്ത്രീകൾക്കും ഇതേ വ്യായാമം ചെയ്യാവുന്നതാണ്. യോനി പേശികൾ ദൃഢമാക്കാനും ലൈംഗികത കൂടുതൽ ആഹ്ലാദകരമാക്കുവാനും ഇത് സഹായിക്കും. പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ ശുക്രിയ. ഫിർമിലെങ്കി ബൈ ബൈ.